സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെയധികം വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു വർഗീയമായ ഒരു പ്രഭാഷണമാണ് മുജാഹിദ് നേതാവായ ചുവേലി മൗലവി നടത്തിയ വർഗീയ വിദ്വേഷം. എന്തെല്ലാമാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്? ലക്കുകെട്ടതുപോലെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിനെതിരെ കേരളത്തിലെ പ്രമുഖനായ നേതാവ് സുത്താർ പന്തല്ലൂർ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: കേരളത്തിലെ പാരമ്പര്യ മഹല്ലു പള്ളികൾ ഹിന്ദുക്കളുടെ അമ്പലത്തിന് തുല്യമാണ്. അമ്പലത്തിൽ നിസ്കരിക്കുന്നത് പോലെയാണ് പാരമ്പര്യ മുസ്ലിം പള്ളികളിൽ നിസ്കരിക്കുന്നത്. ക്ഷേത്രത്തിലെ പൂജാരിയെ തുടർന്ന് നമസ്കരിക്കുന്നത് പോലെയാണ് സുന്നി പള്ളികളിലെ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നത് എന്ന് ചുവേലിയുടെ വാക്കുകളാണ്. ഇങ്ങനെയുള്ള വാക്കുകളാണ് ചുവേലിയുടെ ഉദ്ദേശമായിട്ട് കടന്നു വന്നത്. എത്ര മാത്രം വിഷമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് എന്നാണ് പുറത്തു വരുന്നത്. കേരളത്തിലെ പ്രമുഖനായ ഒരു മുജാഹിദ് മൗലവിയുടെ പുറത്തു വന്ന പ്രസംഗമാണിത്. ഇത് കേവലം ഒരു മൗലവിയുടെ പ്രസംഗമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നാളിതുവരെയുള്ള നിലപാടാണ്. ഇവിടെ ഭൂരിപക്ഷം സുന്നികളായതുകൊണ്ട് ഉറക്കെ പറയാൻ പലപ്പോഴും പരിമിതികൾ ഉണ്ടെന്ന് മാത്രം. ഇവർക്ക് സ്വാധീനമുള്ള അറബികൾക്കിടയിൽ ഇക്കാര്യം ഉറക്കെ പറയാറുണ്ട്. അങ്ങനെയാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് മന്ത്രിക്കുന്ന വീഡിയോ എടുത്ത് അറബിയിൽ ഇയാൾ കേരളത്തിലെ വിഗ്രഹാരാധകരുടെ നേതാവാണെന്ന് പ്രചരിപ്പിച്ചത്. കേരളത്തിൽ തന്നെ മുമ്പ് ഇവരുടെ നേതാവ് കെ ഉമർ മൗലവി ഈ നിലപാട് ഉറക്കെ പറഞ്ഞു വിവാദമായതാണ്. സമസ്തയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇ കെ ഹസൻ മുസ്ലിയാർ മരണശയ്യയിൽ കിടക്കുമ്പോൾ താങ്കൾ മുസ്ലിമാകൂ എന്ന് കത്ത് അയച്ചുകൊണ്ടാണ് ഹസൻ മുസ്ലിയാരെ പോലുള്ള മഹാപണ്ഡിതന്മാർ, ഇവർക്ക് മുസ്ലിമല്ല, സുന്നികളെ മുസ്ലിമീങ്ങളായി പോലും അംഗീകരിക്കാത്ത ഈ വിഭാഗത്തെ സുന്നികൾ തോളിലേറ്റി നടക്കണമെന്നാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര വിദ്വേഷം പരത്തുന്ന ജനങ്ങൾക്കിടയിൽ ഐക്യം ശിഥിലമാക്കുന്ന എത്രയോ വിഷങ്ങളടങ്ങിയ വാക്കുകളാണ് ചുവേലിയുടെ ഉള്ളിൽ നിന്ന് പുറത്തു ചാടിയത്. എത്രമാത്രം മോശമായ കാര്യമാണ് ചുവേലി പുറത്തു പറഞ്ഞത്! ഇത്തരം ആളുകളെ നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ സമുദായത്തിൻ്റെ കെട്ടുറപ്പ് ഭദ്രത നഷ്ടപ്പെടുന്നതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരം ആളുകളെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ.